സോളാർ സുനാമി ഉടൻ ജനം കൂട്ടത്തോടെ കൊല്ലപ്പെടും. ലബോറട്ടറികളിൽ മനുഷ്യ കുഞ്ഞു ജനിക്കും. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വരും. 5079 ലോകം അവസാനിക്കും തുടങ്ങി ലോകത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന പ്രവചനങ്ങൾ. പ്രവചിച്ചത് മറ്റാരുമല്ല നോസ്ട്രഡാമസ് വുമൺ എന്നറിയപ്പെടുന്ന ബാബ വാങ്ക. വാങ്കയുടെ പ്രവചനങ്ങളെല്ലാം തന്നെ വൈറലാകാറുണ്ട്. ജനങ്ങൾ വിശ്വസിക്കാറുമുണ്ട്. കാരണം ഇതുവരെ പ്രവചിച്ചതെല്ലാം സത്യമായതുകൊണ്ട് തന്നെ. എന്നാൽ അതിനേക്കാളേറെ ജനങ്ങൾ വിശ്വസിക്കുന്ന മറ്റൊരു വ്യക്തി കൂടിയുണ്ട്, നോസ്ട്രഡാമസ്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളും അച്ചട്ട് തന്നെ. അദ്ദേഹത്തിൻ്റെ പുതിയ പ്രവചനങ്ങളാണ് ഇപ്പോൾ ലോകം ഏറ്റെടുക്കുന്നത്. നമസ്കാരം, ഞാൻ അശ്വതി. ആ പ്രവചനങ്ങളിലേക്ക്. കോവിഡ് മഹാമാരി മൂലമുള്ള കെടുതികളും റഷ്യ ഉക്രൈൻ യുദ്ധവും എല്ലാമായി അത്ര ശുഭകരമായിരുന്നില്ല ലോകത്തിന് 2022. എന്നാൽ ഇതിനേക്കാൾ മോശമാകാം വരും വർഷമെന്ന് ഫ്രഞ്ച് ജ്യോതിഷനും തത്വചിന്തകനുമായിരുന്ന നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നോസ്ട്രഡാമസ് എഴുതിവെച്ച പ്രവചനങ്ങൾ പ്രകാരം 2023 ലോകത്തെ കാത്തിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധവും ഭൂമിയെ തന്നെ നശിപ്പിക്കാവുന്ന വലിയ തീപിടുത്തവും സാമ്പത്തിക തകർച്ചയുമെല്ലാമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയ്ക്കിടെയാണ് നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളും ചർച്ചയാകുന്നത്. 1555 പുറത്തിറക്കിയ ലേ പ്രോഫറ്റിസ് എന്ന പുസ്തകത്തിലാണ് ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആയിരക്കണക്കിന് പ്രവചനങ്ങൾ നോസ്ട്രഡാമസ് നടത്തിയത്. ഹിറ്റ്ലറുടെ ഏകാധിപത്യവും ലണ്ടനിലെ വലിയ തീപിടുത്തവും ജോൺ എഫ് കെന്നഡിയുടെ വധവുമെല്ലാം ഈ പുസ്തകത്തിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. 7 മാസം നീണ്ടുനിൽക്കുന്ന മഹായുദ്ധത്തിൽ വൻ വിപത്തുണ്ടാക്കുമെന്നാണ് നോസ്ട്രഡാമസ് എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ഫ്രഞ്ച് നഗരങ്ങളായ എവ്രോ, റുവോൺ എന്നിവ സുരക്ഷിതമായിരിക്കുമെന്നും പ്രവചനം പറയുന്നു. ഭൗമമണ്ഡലത്തിന് പുറത്തുള്ള അഗ്നി രാജകീയ മന്ദിരത്തിൽ എത്തുമെന്ന നോസ്ട്രഡാമസിൻ്റെ പ്രവചനം വലിയ തീ മൂലമുള്ള ലോകാവസാനത്തെക്കുറിച്ചുള്ള സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അമേരിക്കയും റഷ്യയും എല്ലാം ഉൾപ്പെടുന്ന യുദ്ധം ഒരു ആണവ യുദ്ധമായി മാറാമെന്ന് പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുന്ന ജ്യോതിഷർ പറയുന്നുണ്ട്. ചൊവ്വാഗ്രഹത്തെ സംബന്ധിച്ചതാണ് നോസ്ട്രഡാമസിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു പ്രവചനം. ചൊവ്വയിലെ വെളിച്ചമണയുമെന്ന നോസ്ട്രഡാമസ് പ്രവചനം ഈ ഗ്രഹം തിരിഞ്ഞുകറങ്ങി തുടങ്ങുമെന്നതിൻ്റെ വിശദീകരണമാണെന്ന് ചിലർ പറയുമ്പോൾ അത് മനുഷ്യൻ ചൊവ്വയിൽ കാല് കുത്തുന്നതിനെ പറ്റിയാകാമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ട്വിറ്റർ, സ്പേസ് എക്സ് ഉടമ ഇലോൺ മസ്കിൻ്റെ ചൊവ്വാ പദ്ധതികളുമായും ചിലർ ഇതിനെ ചേർത്ത് വായിക്കുന്നുണ്ട്. 2029 മനുഷ്യർക്ക് ചൊവ്വയിൽ താമസം തുടങ്ങാൻ കഴിയുമെന്നാണ് മസ്ക് പറയുന്നത്. കോവിഡും റഷ്യ ഉക്രൈൻ യുദ്ധവും എല്ലാമായി ആഗോളതലത്തിലുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായേക്കാമെന്നും ലേ പ്രോഫറ്റിസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാമ്പത്തിക തകർച്ചയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ലോകം എത്താമെന്നും പ്രവചനം പറയുന്നു. UK ഉൾപ്പെടെ പല രാജ്യങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധി പിടിമുറുക്കുന്നതിനിടെ ഈ പ്രവചനത്തെ ലോകം ഗൗരവത്തോടെയാണ് കാണുന്നത്. ആഗോളതാപനം, ഉയരുന്ന കടൽ നിരപ്പ്, ആഭ്യന്തര കലാപം, യുദ്ധം എന്നിവയും നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളുടെ പട്ടികയിലുണ്ട്. പാവപ്പെട്ടവർ പണക്കാർക്കെതിരെ തിരിയുന്ന ആഭ്യന്തര കലാപത്തിൻ്റെ നാളുകൾ, ഇതും നോസ്ട്രഡാമസ് പ്രവചിക്കുന്നുണ്ട്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.